മീൻ മുളക് ഇടാൻ വേണ്ടി പോവാണേ. അപ്പൊ മീൻ മുളക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 8 കഷ്ണം മീൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയുള്ളി, പിന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 4-5 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 2 തക്കാളി, പിന്നെ വെല്ലുള്ളി, ഒരു ഒരു ചെറിയ വെല്ലുള്ളി, ചെറിയ ഉള്ളി ഉണ്ടാവില്ലേ, വെല്ലുള്ളി ഒരു ചെറുത് അതും എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ചെറിയുള്ളിയൊക്കെ ചതച്ചിട്ടാണ് ഞാൻ ഇടാൻ പോകുന്നത്. ചെറുതാക്കി അരിയുന്നതിന് പകരം ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ചതച്ചെടുക്കുക. പിന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് പുളി ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇതൊരു 1/2 മണിക്കൂർ മുന്നിട്ട് വെച്ചതാണ്. നല്ലോളം നന്നായിട്ട് ഇതാവ്. അപ്പോൾ ചെറിയൊരു ബോളിൻ്റെ, ചെറിയൊരു പൂനാരങ്ങൻ ആ ഒരു ഇതിലുള്ള പുളി എടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ പാന് വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഇത് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉലുവ, ഒരു 1/4 സ്പൂണിത ഉലുവ ഇട്ട് കൊടുത്തുണ്ട്. നന്നായി കലക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം, കുറച്ച് പെരിഞ്ചീരകം. ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക്, ഇത് നന്നായിട്ട് ഒന്ന് ഈ പച്ചമണം മാറുന്ന വരെ വാട്ടും. ഇതിലേക്ക് ഞാൻ ചതച്ച ചെറിയുള്ളി ഇട്ട് കൊടുക്കുകയാണേ. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരി വെച്ച വെല്ലുള്ളി ഇല്ലേ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വാടണം കേട്ടോ. എന്നാലുള്ളൂ കറിക്ക് നല്ല രസം വേണമെങ്കിൽ ഉള്ളി നന്നായിട്ട് വാടണം. അപ്പൊ നമുക്ക് അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കാം. നമ്മുടെ ഉള്ളി നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഈ തക്കാളി ഒന്നും ഇതിൽ കിടന്ന് ഒന്നും ഇതാവട്ടെ കേട്ടോ. ഇത് അടച്ചു വെക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇവിടെ മുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് എടുക്കട്ടോ. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച പുളിവെള്ളം ഒഴിച്ച് കൊടുക്കും. പിന്നെ ഞാൻ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഓരോരുത്തരുടെ കറിയിൻ്റെ കട്ടിക്ക് അനുസരിച്ച് ഒഴിക്കും കേട്ടോ. കൂടുതൽ വെള്ളം ആയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അധികം കട്ടിയായി പോയാലും കറി ഉണ്ടാവില്ല. ഉള്ളിയൊക്കെ ഉള്ളതുകൊണ്ട് ഫ്രൈ പോലെയായി പോകും. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേ അടച്ചു വെച്ചത് നല്ലോണം തിളച്ച് വരുന്നവരെ ഒന്ന് വേവിക്കാം. കറി നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം.
ഈ മീൻ ഇതിൽ നന്നായി കടന്ന് വേവണം. ഞാൻ ഒന്ന് മൂടി വെച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. മീനൊക്കെ വെന്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ആക്കാൻ പോവുകയാണ്. എന്നിട്ട് കുറച്ച് നേരം അടച്ച് വെക്കുക. എന്നിട്ട് തുറന്ന് വെക്കാൻ നല്ല കറിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ അവിടെ ഒരു അടിപൊളി മീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യുക.